ഹായ് ഹലോ എല്ലാവർക്കും ഇന്നത്തെ കോമ്പറ്റിറ്റീവ് എക്സാം കോണറിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ ഒരു പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള അതായത് പല എക്സാംസിനായിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ഇരുപത്തിയഞ്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് അപ്പോൾ ഈ ഒരു സെക്ഷൻ്റെ ഉദ്ദേശിക്കുന്നത് അതായത് ഞാൻ ആദ്യമായിട്ടാണെങ്കിൽ ഒരു സെക്ഷൻ പ്രീവിയസ്ലി സയൻസ് ആൻഡ് ടെക്നോളജി ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാകേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കി തരാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഈ കൊസ്റ്റ്യൻസ് എടുത്ത് വെച്ച് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓരോന്ന് വായിക്കാം വായിച്ച ആൻസർ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കാം ഏറ്റവും കൂടുതൽ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്നും ചോദിക്കുന്നത് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ക്വസ്റ്റ്യൻ പറയുന്നത് കണ്ട് അഫയേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അത് നിങ്ങൾ ഈ ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻസ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ പി എസ് സി എഴുതിക്കോട്ടെ മറ്റേതൊരു എക്സാംസ് ആയിക്കോട്ടെ നിങ്ങൾക്ക് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ് അപ്പോൾ ആ ഒരു സെക്ഷനകത്ത് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എപ്പോഴും പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്തിനായിരിക്കണം കറണ്ട് അഫയേഴ്സിനായിരിക്കണം അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോണറിലെ ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ഒന്നാം തിസ്റ്റ്യൻ വെയർ ഈസ് ദ വേൾഡ് ഫസ്റ്റ് വിൻഡ് ഫാം ബീങ് ബിൽറ്റ് അതായത് ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാറിലെ അതായത് രണ്ടായിരത്തി പതിനാറിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ പറയാൻ പോകുന്നത് അപ്പം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കി വെയർ ഈസ് ദ വേൾഡ് ഫസ്റ്റ് വിൻഫാം ബീങ് ബിൽഡ് അതായത് ഫസ്റ്റ് വിൻഫാം എവിടെയാണ് ഗ്രീൻലാൻഡിലാണ് ഓപ്ഷൻസ് അമേരിക്ക ഫ്രാൻസ് ഗ്രീൻലാൻഡ് സ്കോട്ട്ലൻഡ് ഗ്രീൻലാൻഡിനാണ് ഇൻ വേൾഡിലെ തന്നെ ആദ്യത്തെ വിൻഡ് ഫാം ഉണ്ടാക്കിയത് ഗ്രീൻലാൻഡ് ആണ് ആദ്യത്തെ വിൻഡ് ഫാം എങ്ങനെ ഓർത്തിരിക്കാൻ പറ്റും വിൻഡ് എന്താണ് ഒരു എങ്ങനത്തെയാണ് നമുക്ക് അധികം പൊലൂഷനൊന്നും ഇല്ലാത്ത തരത്തിൽ തരത്തിലുണ്ടാക്കുന്ന എനർജിയാണ് വിൻ ഫാമിൽ കൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് എന്തിനെ കണക്ട് ചെയ്യാം ഗ്രീനുമായിട്ട് കണക്ട് ചെയ്യാം പച്ചപ്പുമായിട്ട് കണക്ട് ചെയ്യാം ദർഫോർ വേൾഡ് ആദ്യത്തെ വിൻ ഫാം എന്ന് പറയുന്നത് ഗ്രീൻലാൻഡ് പഠിച്ചല്ലോ ഇനി അത് വിട്ടേക്ക് രണ്ടാമത്തെ നോക്കിക്കേ ടിയാൻ യാൻ ദ വേൾഡ് ലാർജസ്റ്റ് ഫീൽഡ് അപ്രോച്ചർ റേഡിയോ ടെലിസ്കോപ്പ് ഹാസ് ബിൽറ്റ് ബൈ വിച്ച് കൺട്രി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കി ടി ആൻ യാൻ ദ വേൾഡ് ലാർജസ്റ്റ് ഫീൽഡ് അപ്പർച്ചർ റേഡിയോ ടെലിസ്കോപ്പ് ഹാസ് ബിൽറ്റ് ബൈ വിച്ച് കൺട്രി അപ്പം രണ്ട് കാര്യങ്ങളാണ് ടി ആൻ യാൻ ഈ ടി ആൻ വൻ ടി ആൻ യാൻ എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ആരെ ഓർത്തോണം ചൈനയെ ഓർത്തോണം അപ്പം ടി ആൻ യാൻ എന്ന് പറയുന്നത് ആരുടെയാണ് ചൈനയുടെ ഒരു റേഡിയോ ആണ് അതിന്റെ പ്രത്യേകത എന്താണ് വേൾഡ് ലാർജസ്റ്റ് ഫീൽഡ് അപ്പർച്ചർ ആയിട്ടുള്ള റേഡിയോ ആണ് അത് ആരുടെയാണ് ചൈനയുടെയാണ് ആണ് മനസ്സിലായല്ലോ ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഹു ഹാസ് ബീൻ അപ്പോയിൻ്റഡ് ആസ് ദി ന്യൂ ഡയറക്ടർ ജനറൽ അഥവാ ഡി ജി ഓഫ് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് സി ഐ എസ് എഫിന്റെ പുതിയ ഡി ജി ആയിട്ട് അപ്പോയിൻറ് ചെയ്തത് ആരാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഏത് വർഷത്തെ രണ്ടായിരത്തി പതിനാറിലെ അന്നത്തെ ആൻസർ ഒ പി സിംഗ് എന്നായിരുന്നു എന്നാൽ ഇപ്പം നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ നോട്ട് ചെയ്ത് വെച്ചോണം സുബോധ് കുമാർ ജെയ്സ്വാളാണ് ഇപ്പോഴത്തെ സി ഐ എസ് എഫിന്റെ അഥവാ സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ പുതിയ ഡയറക്ടർ ജനറൽ എന്താണ് പേര് സുബോധ് കുമാർ ആണ് നമ്മുടെ ഇപ്പോഴത്തെ സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് സി ഐ എസ് എഫിൻ്റെ ഡയറക്ടർ ജനറൽ എന്ന് പറയുന്നത് പിടി കിട്ടിയല്ലോ അപ്പം ഇങ്ങനെയുള്ള അപ്പോയിൻമെൻ്റ്സ് ഒക്കെ അതായത് സയൻസ് ആൻഡ് ടെക്നോളജിയുമായിട്ട് റിലേറ്റ് ചെയ്ത അപ്പോയിൻമെൻസൊക്കെ നിങ്ങളൊന്ന് നോക്കി വെക്കാം ആൻസർ എഴുതി കഴിഞ്ഞാലോ സുബോധ് കുമാർ ജയ്സ്വാൾ ന്യൂ ഡി ജി ഒ സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് ഇനി നാലാമത്തെ ക്വസ്റ്റിൻ നോക്കിയേ നെയിം ദ സ്റ്റേറ്റ് ദാറ്റ് സൈൻഡ് ആൻഡ് എം ഒ യു വിത്ത് ഐ എസ് ആർഒ റ്റു പ്രൊവൈഡ് ഡിജിറ്റൽ ക്ലാസസ് അക്രോസ് ദ സ്റ്റേറ്റ് ത്രൂ ഇറ്റ്സ് സ്റ്റേറ്റ് ചാനൽ എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എം ഒ യു എന്താണ് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് എഗ്രിമെന്റ് ആണ് അല്ലേ അതായത് ഏത് സ്റ്റേറ്റാണ് ഐ എസ് ആർഒയുമായിട്ട് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് എഗ്രിമെന്റിൽ സൈൻ ചെയ്തിരിക്കുന്നത് എന്താണ് സൈൻ ചെയ്തിരിക്കുന്നത് ടു പ്രൊവൈഡ് ഡിജിറ്റൽ ക്ലാസ്സസ് അക്രോസ് ദ സ്റ്റേറ്റ് ത്രൂ ഇറ്റ് സ്റ്റേറ്റ് ചാനൽ സ്റ്റേറ്റ് ചാനൽ വഴി ഡിജിറ്റൽ ക്ലാസ് സ്റ്റേറ്റ് മൊത്തം പ്രൊവൈഡ് ചെയ്യാമെന്ന് ഐ എസ് ആർഒയുമായിട്ട് ഒപ്പിട്ട സംസ്ഥാനമാണ് തെലുങ്കാന എവിടെയാണ് തെലുങ്കാന പിടികിട്ടിയല്ലോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ അഞ്ചാമത്തെ എ റീസെന്റ് സ്റ്റഡി ബൈ ദ റിസർച്ചേഴ്സ് ഓഫ് ദ യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ് വിച്ച് പ്ലാൻ റെഡ്യൂസ് സോയിൽ പൊല്യൂഷൻ അതായത് രണ്ടായിരത്തി പതിനാറ് സമയത്ത് ഒരു റീസെന്റ് സ്റ്റഡി നടത്തിയിരുന്നു ആരാണ് സ്റ്റഡി നടത്തിയത് യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദിലെ റിസർച്ചേഴ്സ് അതനുസരിച്ച് ഏത് പ്ലാന്റ് ആണ് സോയിൽ പൊല്യൂഷനെ കുറയ്ക്കുന്നത് ഏത് പ്ലാന്റ് ആണ് കാസ്റ്റർ പ്ലാന്റ് ആണ് കുറയ്ക്കുന്നത് ആരാണ് കാസ്റ്റർ പ്ലാന്റ് ആണ് ആരെ കുറയ്ക്കുന്നത് സോയിൽ പൊല്യൂഷനെ കുറയ്ക്കുന്നത് അപ്പോൾ ഇതെല്ലാം എന്ന് പറയുന്നത് അന്നത്തെ സമയത്തെ കറണ്ട് അഫയേഴ്സ് റിലേറ്റ് ാണ് ചോദിച്ചിരിക്കുന്നത് പഠിക്കുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് മാക്സിമം അഫയേഴ്സ് സയൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് പത്രത്തിലൊക്കെ വരുന്നത് അപ്ഡേറ്റ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കണം കാരണം എന്താണ് ഇതിപ്പം ഞങ്ങൾ ഇതിനു വേണ്ടിയിട്ട് ഓരോരുത്തർ ചോദിച്ചു ഞങ്ങൾ ഇതിനു വേണ്ടിയിട്ട് ഇത്രയും സമയം കളയേണ്ട കാര്യമുണ്ടോ എന്ന് കോമ്പറ്റീഷൻ വളരെ ഹൈഫൈ ആണ് എല്ലാവരും ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ കഷ്ടപ്പെടുന്നുണ്ട് അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ മാക്സിമം നമുക്കുള്ള മാർക്കുകൾ ഉറപ്പിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടേ നമ്മൾ അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്താൽ ഉറപ്പായിട്ടും മടിയെല്ലാം മാറ്റി വച്ചതിന് ശേഷം ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക ഉറപ്പായിട്ടും ട്രൈ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അച്ചീവ് ചെയ്യാൻ പറ്റും ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ വിച്ച് റീജിയൻ വാസ് ഡിക്ലെയർഡ് ആസ് മീസിൽസ് ഫ്രീ റീസൺലി ബൈ ഡബ്ല്യു എച്ച്ഒ മീസിൽസ് എന്ന് പറയുന്ന രോഗം ഇല്ലാതായ ഏത് റീജിയൻ ആണ് ഡബ്ല്യു എച്ച്ഒ എന്തു പറഞ്ഞത് അംഗീകരിച്ച രാജ്യം അപ്പം അതും നോക്കിക്കേ അമേരിക്കയാണ് ആൻസർ ആയിട്ട് വരുന്നത് അതും അന്നത്തെ റീസൻ്റ്ലി വന്നിട്ടുള്ള കറണ്ട് അഫയേഴ്സാണ് വിച്ച് റീജിയൻ വാസ് ഡിക്ലേഡ് ആസ് ദ മീസിൽസ് ഫ്രീ റീസെന്റ് ബൈ ഡബ്ല്യു എച്ച്ഒ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ റീസൻറ്റ്ലി മീസിൽ ഫ്രീസ് ഫ്രീ ആയിട്ട് പറഞ്ഞ റീജിയൻ അമേരിക്ക ആയിരുന്നു ടു തൗസൻഡ് സിക്സ്റ്റീനിലെ കാര്യമാണേ ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ വിച്ച് ടു കൺട്രി റീസെൻറ്റ്ലി ഹെൽഡ് ഫസ്റ്റ് ഹൈ ലെവൽ ഡയലോഗ് ഓൺ കൗണ്ടർ ടെററിസം ആൻഡ് സെക്യൂരിറ്റി ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യയും ചൈനയുമാണ് റീസെൻ്റ്ലി അതായത് ടു തൗസൻഡ് സിക്സ്റ്റീനിൽ ഫസ്റ്റ് ഹൈ ലെവൽ ഡയലോഗ് ഓൺ കൗണ്ടർ ടെററിസം ആൻഡ് സെക്യൂരിറ്റി അത് നടത്തിയ ആൾക്കാരാണ് ഇന്ത്യയും ചൈനയും അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം നിങ്ങൾക്ക് മനസ്സിലാവുന്ന വിചാരിക്കുന്നു നമ്മൾ കറണ്ട് അഫയേഴ്സിന് അത് കോൺസെൻട്രേറ്റ് ചെയ്യുക എല്ലാ കാര്യങ്ങളും എല്ലാ പോയിന്റ്സും നമുക്ക് വേണ്ടതായതുകൊണ്ട് വലിച്ചു വാരി കുറെ അവിടുത്തെ ഇവിടുത്തെയും പഠിക്കാതെ സയൻസ് ആൻഡ് ടെക്നോളജി ഫോക്കസ് ചെയ്തിട്ട് കറണ്ട് അഫയേഴ്സ് അത് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് പോയിക്കൊണ്ടേ ഇരിക്കുക എട്ടാമത്തെ ക്വസ്റ്റ്യൻ മൂൺ ഓഫ് ർ ഓൺ വിച്ച് ദൻസ് ഓഫ് പോസിബിൾ വാട്ടർ പ്ലൂംസ് വാസ് ഡിസ്കർഡ് ബൈ ആസ്ട്രോണോമേഴ്സ് ഓഫ് നാസ ആ നാസയിലെ ആസ്ട്രോണോമേഴ്സ് കണ്ടെത്തിയ വാട്ടർ പ്ലൂംസ് അതായത് വാട്ടർ പ്ലൂംസ് കണ്ടെത്തിയ മൂണിൻ അതായത് ജുപ്പീറ്ററിലെ മൂണ് ഉപഗ്രഹം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് യൂറോപ്പ എന്താ യൂറോപ്പയിലാണ് നാസ കണ്ടെത്തിയത് ഏതാണ് ജുപ്പീറ്റർ ദ നെയ്മ മൂൺ ഓഫ് ജുപ്പീറ്റർ ഓൺ വിച്ച് ദ എവിഡൻസ് ഓഫ് പോസിബിൾ വാട്ടർ പ്രൂവ്സ് വാസ് ഡിസ്കൈ ആസ്ട്രോണോമേഴ്സ് ഓഫ് നാസ ഇനി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യാസ് ലാർജസ്റ്റ് കൊമേഴ്ഷ്യൽ വെഹിക്കിൾ മാനുഫാക്ചർ ടാറ്റാ മോട്ടോർസ് ഹാസ് അൺവീൽഡ് കൺട്രീസ് ഫസ്റ്റ് ബയോ സി എൻ ജി ബസ് വിച്ച് റൺസ് ഓൺ ബയോമീഥേൻ എന്താണ് അവിടെ രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻ വന്നു ഇന്ത്യയുടെ ലാർജസ്റ്റ് കൊമേഴ്സ്യൽ വെഹിക്കിൾ മാനുഫാക്ചറേഴ്സ് ആയിട്ടുള്ള ടാറ്റാ മോട്ടോഴ്സാണ് കൺട്രിയുടെ ഫസ്റ്റ് ബയോ സി എൻ ജി ബസ് തുടങ്ങിയത് അല്ലേ ബയോ സി എൻ ജി ബസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ടാറ്റാ മോട്ടോഴ്സ് ആണ് അത് എന്തുപയോഗിച്ചിട്ടാണ് ഓടുന്നത് ബയോ ബയോമീഥൈൻ ഉപയോഗിച്ചിട്ടാണ് ബയോ സി എൻ ജി ബസ് റൺ ചെയ്യുന്നത് കണ്ടുപിടിച്ചത് ടാറ്റാ മോട്ടോഴ്സ് ആണ് മാനുഫാക്ചർ ചെയ്തെടുത്തത് രണ്ട് ക്വസ്റ്റ്യൻ കിട്ടിയല്ലോ പത്താമത്തെ ക്വസ്റ്റ്യൻ നെയ്മ സാറ്റലൈറ്റ് ഡിസൈൻ ബൈ സ്റ്റുഡൻസ് ഡിസ് ഡിസാ സോറി നെയ്മ സാറ്റലൈറ്റ് ഡിസൈൻ ബൈ സ്റ്റുഡൻസ് ഡിസൈൻ ബൈ ഐ ഐ ടി ബോംബെ ദറ്റ് വാസ് ലോഞ്ച്ഡ് ഇൻ ഐ എസ് ആർഒസ് ലോഞ്ച് ഇൻ വിച്ച് ഇറ്റ് എൻ എയ്റ്റ് സാറ്റലൈറ്റ് ടു സ്പേസ് അണ്ടർ വൺ മിഷൻ ഒറ്റ മിഷനിലൂടെ എട്ട് സാറ്റലൈറ്റ് ഐ എസ് ആർഒ ഹെൽപ്പോഡ് കൂടി തയ്യാറാക്കിയ ഐ ഐ ടി ബോംബെയിലെ സ്റ്റുഡൻസ് ആണ് അത് ഏതാണെന്ന് ചോദിക്കുവാണെങ്കിൽ ഏതാണ് പ്രഥം എന്താണ് പ്രഥം എന്നായിരുന്നു അതിൻ്റെ പേര് എട്ട് സാറ്റലൈറ്റ് അതിനുശേഷം നമ്മൾ പറഞ്ഞു നൂറ്റി നാല് സാറ്റലൈറ്റ് അയച്ച കാര്യമൊക്കെ പറഞ്ഞു പി എസ് എൽ വി സി തേർട്ടി സെവൻ അല്ലേ ലേറ്റസ്റ്റ് ആയിട്ട് ഇത് അന്നത്തെ കാര്യമാണ് പറയുന്നത് ടു തൗസൻഡ് സിക്സ്റ്റീനിലെ എങ്കിലും ഇമ്പോർട്ടൻ്റ് ആണ് ഇനി പതിനൊന്നാമത്തത് നെയിം ഇന്ത്യസ് ലാർജസ്റ്റ് സിവിലിയൻ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഏജൻസി ദാറ്റ് സെലിബ്രേറ്റഡ് ഇറ്റ്സ് പ്ലാറ്റിനം ജൂബിലി ഓൺ ട്വൻറ്റി സിക്സ് സെപ്റ്റംബർ ടു തൗസൻഡ് സിക്സ്റ്റീൻ ആയിരത്തി രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ ഇരുപത്തി ആറിന് പ്ലാറ്റിനം ജൂബിലി ആഘോഷിച്ച ഇന്ത്യയുടെ ലാർജസ്റ്റ് സിവിലിയൻ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഏജൻസി ഏതാണ് ഏതാണ് കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് ആണ് രണ്ടായിരത്തി പതിനാറിൽ പ്ലാറ്റിനം ജൂബിലി ആഘോഷിച്ചത് പിടി കിട്ടിയല്ലോ ഇനി പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നെയ്മെ ലോങ് റേഞ്ച് എയർ ടു എയർ മിസൈൽ ദാറ്റ് വാ സക്സസ്ഫുള്ളി ടെസ്റ്റ് ഫയർഡ് ബൈ ഇന്ത്യൻ എയർഫോഴ്സ് ഫ്രം മിറാറ്റ് ടു തൗസൻഡ് അപ്ഗ്രേഡ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് എന്താണ് ഏറ്റവും ലോങ് റേഞ്ച് എയർ ടു എയർ മിസൈൽ ദാറ്റ് വാസ് സക്സസ്ഫുള്ളി ടെസ്റ്റ് ഫയർഡ് ബൈ ഇന്ത്യൻ എയർഫോഴ്സ് ഫ്രം മിറാറ്റ് ടു തൗസൻഡ് അപ്ഗ്രേഡ് കോംബാറ്റ് എയർക്രാഫ്റ്റ് ആൻസർ മൈക്ക അഥവാ എം ഐ സി എ എന്ന് വായിക്കുക എം ഐ സി എ ഇനി പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ സയന്റിസ്റ്റ് ഫ്രം യൂണിവേഴ്സിറ്റി ഓഫ് കേംബ്രിഡ്ജ് യു കെ ഹാസ് ഡിസ്കവർ ദ സ്മാളസ്റ്റ് സ്റ്റാർ ഇൻ ദ യൂണിവേഴ്സിറ്റി ഹാസ് ബീൻ നെയ്ംഡ് അസ് യൂണിവേഴ്സിറ്റി ഓഫ് കേംബ്രിഡ്ജിലെ സയന്റിസ്റ്റുമാർ യു കെയിലെ ഡിസ്കവർ സ്മോളസ്റ്റ് സ്റ്റാർ ഇൻ ദ യൂണിവേഴ്സ് ഏറ്റവും ചെറിയ സ്റ്റാർ കണ്ടുപിടിച്ചു അതിന്റെ പേരെന്താണ് ഇട്ടിരുന്നത് ഇ ബി എൽ എം ജോ ഫൈവ് 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 സെവൻ എ ബി എന്നാണ് എൻ ദ ഏറ്റവും സ്മോളസ്റ്റ് സ്റ്റാറിനെ സയൻറ്റിസ്റ്റ് ഫ്രം യൂണിവേഴ്സിറ്റി ഓഫ് കേംബ്രിഡ്ജ് യു കെ വിളിച്ച പേര് പിടികിട്ടിയല്ലോ പതിനാല് നെയ്മെ കൺട്രി ദർ ഹാസ് സൈൻ എ പീസ് എഗ്രിമെന്റ് വിത്ത് വൺ ഓഫ് ദി കൺട്രി ലാർജസ്റ്റ് മിലിറ്റന്റ് ഗ്രൂപ്പ് ഹസ് ഇ ഇസ്ലാമി ലീഡ് ബൈ ഗുൽബുദ്ദീൻ ഹെക് മാറ്റിയർ ആൻസർ അഫ്ഗാനിസ്ഥാൻ ആണ് എന്താണ് നെയ്മെ കൺട്രി ദാറ്റ് ഹാസ് സൈൻഡ് എ പീസ് എഗ്രിമെന്റ് വിത്ത് വൺ ഓഫ് ദി കൺട്രി ലാർജസ്റ്റ് മിലിറ്റന്റ് ഗ്രൂപ്പ് ഏത് മിലിറ്റന്റ് ഗ്രൂപ്പുമായിട്ട് ബി ഇസ്ലാമി അതുമായിട്ട് സൈൻ ചെയ്ത രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ പീസ് എഗ്രിമെന്റ് ബി ഇസ്ലാമിയുമായിട്ട് സൈൻ ചെയ്ത രാജ്യം അഫ്ഗാനിസ്ഥാൻ പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നെയ്മെ കൺട്രി വിത്ത് വിച്ച് ഇന്ത്യ ഇൻക്ഡ് ദ സെവൻ പോയിന്റ് എയ്റ്റ് ബില്ല് യൂറോ ഡീൽ ഫോർ തേർട്ടി സിക്സ് റഫേൽ ഫൈറ്റർ ജെറ്റ് ഡാണ് ലിങ്ക് സെവൻ പോയിന്റ് യൂറോ ഡീൽ ഫോർ തേർട്ടി സിക്സ് റഫേൽ ഫൈറ്റർ ജെറ്റ് അതിന് വേണ്ടിയിട്ട് ലിങ്ക് ചെയ്ത കൺട്രിയാണ് ഇന്ത്യയുമായിട്ട് ഫ്രാൻസ് എന്ന് പറയുന്നത് ഇനിയും പതിനാറ് നെയ്മെ കമ്പനി മില്യൺ ഡോളർ ഷിപ്പ് ഓർഡർ ഫ്രം വിയറ്റ്നാം ബോർഡർ ഗോഡ് ആൻസർ ലാസൺ ആൻഡ് ടബ്രോ പതിനേഴ്

പതിനെട്ട് നെയ്മ ഇൻസ്റ്റിറ്റ്യൂട്ട് ഹു സയൻറ്റിസ്റ്റ് ഹൗ ഡവലപ് സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക് ദറ്റ് വിൽ ഹെൽപ് ഇൻ ഐഡൻറ്റിഫൈങ് ദ സയൻസ് ഓഫ് ലൈഫ് അറ്റ് മാസ് മാസിലെ ജീവൻ്റെ സാന്നിധ്യമുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ദ സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്ക് കണ്ടുപിടിച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് സയൻറ്റിസ്റ്റുമാരുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് മസാച്ചുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി പത്തൊൻപതാമത്തെ ക്വസ്റ്റ്യൻ നെയ്മി ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയർ ഷിപ്പ് ദാറ്റ് വാസ് ലോഞ്ച്ഡ് റീസെൻറ്റ്ലി അറ്റ് മസഗോൺ ഡോക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ് മുംബൈ ആൻസർ ഐ എൻ എസ് മോ മർമ ഗോവ മർമ്മഗോവ എന്നാണ് ആൻസറ് ഇതൊക്കെയെന്ന് പറയുന്നത് റീസൻ്റ്ലി എന്ന് ചോദിച്ചിരിക്കുന്ന അന്നത്തെ കാര്യമാണ് ടു തൗസൻഡ് സിക്സ്റ്റീൻ്റെ കാര്യമാണ് ഇത് ഇപ്പോഴത്തെ ഒരു ലെവലിലായിട്ട് നിങ്ങൾ കണക്റ്റ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക ഇപ്പോഴും ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലേ അപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസ് കറണ്ട് അഫയേഴ്സ് നിങ്ങൾ ഓരോ സൈറ്റിലും അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിലും ഒക്കെ നോക്കിയിട്ട് നോട്ട് ചെയ്ത് വെക്കുക അപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും വരുന്നത് ഇരുപത് ദ കൺസ്ട്രക്ഷൻ ഓഫ് വേൾഡ് ലാർജസ്റ്റ് ടെലസ്കോപ്പ് ഈസ് സ്റ്റാർട്ടഡ് ഇൻ വിഷ് കൺട്രി ഏറ്റവും ലാർജസ്റ്റ് ടെലസ്കോപ്പിന്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്ത കൺട്രി ചിലി ചിലി ആയിരുന്നു ഇനി ഇരുപത്തി ഒന്ന് നെയ്മെ കൺട്രി ദാറ്റ് സൈൻ തേർട്ടി സിക്സ് ബില്യൻ ഡോളർ ഇൻ മിലിറ്ററി എയ്ഡ് വിത്ത് യുണൈറ്റഡ് സ്റ്റേറ്റ് ഇസ്രായേൽ ആണ് ആൻസർ അതൊക്കെ രണ്ടായിരത്തി പതിനാറിലെ ക്വസ്റ്റ്യൻസ് ആണ് ഇരുപത്തിരണ്ട് ദി ഓപ്പറേഷൻ തരുവാസ് ലോഞ്ച്ഡ് ബൈ ഇന്ത്യൻ ആർമി ടു മെയിൻറ്റൈൻ പീസ് ഇൻ ദ കാശ്മീർ വാലി കാം ഡൗൺ കാൻസർ അതൊന്ന് പഠിച്ച് വച്ചോണം നെയിം ദ ഓപ്പറേഷൻ ദാറ്റ് വാസ് ലോഞ്ച്ഡ് ബൈ ഇന്ത്യൻ ആർമി ഇന്ത്യൻ ആർമി തുടങ്ങിയ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ഓപ്പറേഷനാണ് എന്തിനു വേണ്ടിയിട്ട് കാശ്മീർ വാലിയിലെ പീസ് മെയിൻറ്റെയിൻ ചെയ്യാൻ സമാധാനം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആരംഭിച്ച ഓപ്പറേഷൻ്റെ പേരാണ് കാം ഡൗൺ ഇനി ഇരുപത്തി മൂന്ന് സയൻറ്റിസ്റ്റ് ഇൻ ഐ ഐ ടി ഡൽഹി ഹൗ ഡെവല് ചീപ്പസ്റ്റ് റെസ്പിറേറ്ററി ഫിൽറ്റർ വിച്ച് ഈസ് നെയ്മഡ് ആസ് നാസോ ഫിൽട്ടേഴ്സ് ഐ ഐ ടി ഡൽഹിയിലെ സയന്റിസ്റ്റ് ഡെവലപ്പ് ചെയ്തെടുത്ത ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള റെസ്പിറേറ്ററി ഫില്ലറിൻ്റെ പേരായിരുന്നു അല്ലെങ്കിൽ ഫിൽറ്ററിൻ്റെ പേരായിരുന്നു നാസോ ഫിൽട്ടേഴ്സ് നാസോ ഫിൽട്ടേഴ്സ് ഇരുപത്തി നാല് എ റീസെൻറ്റ് ഡിസ്കവറി സയന്റിസ്റ്റ് ഹാവ് ഹവ് എ ടൈപ്പ് ഓഫ് വേം ഹാസ് ദ എബിലിറ്റി ടു ഡീഗ്രേഡ് പോളി പോളീതിലീൻ പോളീത്തിലീൻ വാട്ട് വേം ഈസ് ഇറ്റ് അതായത് പോളിത്തിലിനെ ഡീഗ്രേഡ് ചെയ്യാൻ എബിലിറ്റി ഉള്ള ഒരു വേം അതിനെ ഡിസ്കവേർഡ് ലേറ്റസ്റ്റ് ലേറ്റസ്റ്റ്ലി മീൻസ് അന്ന് കണ്ടുപിടിച്ചു അതിൻ്റെ പേരാണ് വാക്സ് വോം വാക്സ് വോമിന്റെ പ്രത്യേകത എന്താണ് ദ എബിലിറ്റി ദറ്റ് ഹാസ് ആൻ എബിലിറ്റി ടു ഡീഗ്രേഡ് പോളി പോളിത്തിലിനെ ഡീഗ്രേഡ് ചെയ്യാനുള്ള എബിലിറ്റി ഉള്ള വോം വേം ആണ് വാക്സ് വോം എന്ന് പറയുന്നത് ഇനി ഇരുപത്തി അഞ്ച് ദ ഫസ്റ്റ് ഇൻഡസ്ട്രിയൽ റോബോട്ട് മെയ്ഡ് ഇൻ ഇന്ത്യ ഈസ് ആസ് അത് ഇമ്പോർട്ടൻ്റ് ആണ് ഫസ്റ്റ് ഇൻഡസ്ട്രിയൽ റോബോട്ട് ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഡസ്ട്രിയൽ റോബോട്ടാണ് ബ്രാബോ ബ്രാബോ എന്നാണ് പേര് അത് ബ്രേവോ റോബോട്ടിന്റെ ചുരുക്കപ്പേരാണ് ബ്രാബോ എന്ന് പറയുന്നത് ബ്രാബോ മീൻസ് ബ്രേവോ റോബോട്ട് ആദ്യത്തെ ഇൻഡസ്ട്രിയൽ റോബോട്ടാണ് ഇന്ത്യയിലെ അപ്പം ഇരുപത്തിയഞ്ച് ക്വസ്റ്റ്യൻ ഞാൻ ഇന്ന് എന്തിനാണ് ഇവിടെ കാണിച്ചതെന്ന് ചോദിക്കുവാണെങ്കിൽ പറഞ്ഞു ടു തൗസൻഡ് സിക്സ്റ്റീനിലെ ആണ് നിങ്ങൾ ഈ ഒരു മോഡൽ കണ്ടല്ലോ അപ്പോൾ ഏറ്റവും കൂടുതൽ ഞാനകത്ത് ചോദിച്ചിരിക്കുന്നത് എന്താണ് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് സയൻസ് ആൻഡ് ടെക്നോളജി കുറച്ച് വൈഡായിട്ട് അവർ തന്നിട്ടുണ്ട് അപ്പോൾ തന്നിട്ടുള്ള കാര്യങ്ങൾ എസ് സി ആർ ടി ബേസ്ഡ് ആയിട്ടുള്ളത് കൊണ്ട് നമ്മളല്ലാതെ ക്ലാസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ പറയുന്ന കറണ്ട് അഫയേഴ്സ് നിങ്ങൾ കൂട്ടത്തിൽ തന്നെ നോട്ട് ചെയ്ത് പോകാനായിട്ട് ശ്രദ്ധിക്കുക ഏറ്റവും കൂടുതൽ അവിടുന്ന് കറണ്ട് അഫയേഴ്സ് ആയിരിക്കും വരുന്നത് അപ്പോൾ ഏതൊക്കെ നല്ല സൈറ്റുകളിൽ നിന്നാണോ നമുക്ക് സയൻസ് ആൻഡ് ടെക്നോളജി കറണ്ട് അഫയേഴ്സ് കിട്ടുന്നത് അതെല്ലാം നിങ്ങളൊന്ന് സെലക്റ്റീവായിട്ട് ആവശ്യമുള്ളതുപോലെ നോട്ട് ചെയ്ത് സിമ്പിളാക്കി പഠിച്ചു വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നിടം വരെ ബൈ